ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ഇനിയും ഞങ്ങൾ സ്നോ പാർക്കിൽ നിന്ന് അഞ്ജുന ബീച്ചിലേക്കാണ് പോകുന്നത്. സ്നോ പാർക്കിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ മുകളിൽ പിൻ ചെയ്തിട്ടുണ്ട്. ദയവായി വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. സ്നോ പാർക്കിൽ നിന്നും അഞ്ജുന ബീച്ചിലേക്കുള്ള ദൂരം ഏകദേശം 6.5 കിലോമീറ്റർ ആണ്. ഒരു 20 മിനിറ്റിനുള്ളിൽ നമുക്ക് അവിടെ എത്തിച്ചേരാം. അങ്ങനെ ഞങ്ങൾ 20 മിനിറ്റ് കൊണ്ട് അഞ്ജുന ബീച്ചിലെത്തി. ഇത് അഞ്ജുന ബീച്ചിലേക്ക് പോകുന്ന മെയിൻ എൻട്രൻസ് ആണ്. ഇവിടെ കുറേ ഷോപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 1960കളുടെ അവസാനത്തിൽ ഹിപ്പികളുടെ ഒരു പ്രിയപ്പെട്ട ഡെസ്റ്റിനേഷൻ ആയിരുന്നു അഞ്ജുന. ടൂറിസ്റ്റ് സീസണിൽ, അതായത് നവംബർ മുതൽ മെയ് വരെ, എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ച ദിവസങ്ങളിലും നടക്കുന്ന ട്രാൻസ് പാർട്ടികൾക്കും അതുപോലെ പ്രശസ്ത ഫ്ലീ മാർക്കറ്റിനും പേരുകേട്ടതാണ് അഞ്ജുന ബീച്ച്. പനാജിയിൽ നിന്നും 18 കിലോമീറ്ററും നോർത്ത് ഗോവയിലെ മാപ്സ വെസ്റ്റിൽ നിന്നും 8 കിലോമീറ്റർ ദൂരത്തിലാണ് അഞ്ജുന ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. ഇത് അഞ്ജുന ബീച്ചിൻ്റെ ഒരു സൈഡാണ്. ഇവിടെ കൂടുതലും റോക്ക് സൈഡാണ്. പിന്നെ മറ്റേ സൈഡിൽ ഷാക്സ്, റെസ്റ്റോറൻറ്റ്സ് അതൊക്കെ അവിടെയാണ്. അവിടെയും സീഷോർ വളരെ കുറവാണ്. അവിടെയാണ് വാട്ടർ സ്പോർട്സ് ഒക്കെ ഉണ്ടാകാറുള്ളത് പീക്ക് സീസണിൽ. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് തീരപ്രദേശം വളരെ രീതിയിൽ കുറവായിട്ടുണ്ട്. ബീച്ച് വളരെ കുറച്ച് ഭാഗമേ ഉള്ളൂ ഇവിടെ. ശരിക്കും ഒരു സ്റ്റൈലിഷ് ലൊക്കേഷനായിരുന്നു അഞ്ജുന ബീച്ച്. ഫോറിനേഴ്സിൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ഡെസ്റ്റിനേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അഞ്ജുന ബീച്ചിന് അടുത്തുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളെന്ന് പറയുന്നത് അഞ്ജുന ഫ്ലീ മാർക്കറ്റും അതുപോലെ ചപ്പോര ഫോർട്ടുമാണ്. ഇവിടുത്തെ പഴയ പ്രതാപമെല്ലാം പോയി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ബീച്ച് ഇപ്പോൾ ഒരു വ്യൂ പോയിൻ്റ് മാത്രമായി മാറിയിരിക്കുകയാണ്. മാത്രമല്ല, മണ്ണൊലിപ്പ് കാരണം ബീച്ചിൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു ത്രില്ല് ശരിക്കും ഇല്ലാണ്ടായി. 1993 ഞാനിവിടെ എൻ്റെ കൂട്ടുകാരോടൊപ്പം വന്നിട്ടുണ്ട്. അന്ന് ഇത് ഒരു അടിപൊളി ബീച്ചായിരുന്നു. അതുപോലെ അഞ്ജുന ബീച്ച് ഞങ്ങൾ അന്ന് ശരിക്കും എൻജോയ് ചെയ്തിരുന്നു. കാരണം കുറേ ഫോറിനേഴ്സും ഈ മാർക്കറ്റും അതുപോലെ ബീച്ച് ഏരിയയൊക്കെ കുറേ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ആ വ്യത്യാസം കാണണമെന്നുണ്ടെങ്കിൽ 1993 അന്നത്തെ ഒരു ഫോട്ടോ ഞാൻ കാണിക്കാം. ഇത് കണ്ടു നോക്കൂ. കാരണം ആ സ്ഥലം കംപ്ലീറ്റ് മാറിയിരിക്കുകയാണ്. ഇത്രയും മാറ്റം ഇപ്പോൾ ഗോവയിൽ പോയതിൽ മറ്റ് ബീച്ചിലൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു മാറ്റമാണ് അഞ്ജുന ബീച്ചിൽ കണ്ടിരിക്കുന്നത്. കാരണം കംപ്ലീറ്റ് സ്ഥലം മാറിയിരിക്കുന്നു. ആ റോക്സ് ഫോർമേഷനൊക്കെ കംപ്ലീറ്റ് മാറി. ഇപ്പോൾ അവിടെ എല്ലാം കല്ല് കെട്ടി ഇങ്ങനെ ഉയർത്തി വെച്ചിരിക്കുകയാണ്. ഇവിടെ എല്ലാം നേരത്തെ റോക്സ് ആയിരുന്നു. ആ ഫോട്ടോയാണ് ഈ കാണിച്ചത്. ഇപ്പോൾ ഇവിടെ നോക്കൂ, ബീച്ച് സൈഡ് വളരെ കുറച്ചാണ്. അതുപോലെ താഴേക്ക് പോകുന്ന ഭാഗവും വളരെ കുറവാണ്. പാറകളും അതുപോലെ പാറക്കെട്ടുകളും ഉള്ള ഒരു കടൽത്തീരമാണ് അഞ്ജുന ബീച്ച്. ബീച്ച് ഏരിയ വളരെ കുറവാണെങ്കിലും ഇവിടെ വിവിധ ബാറുകളും റെസ്റ്റോറൻറ്റുകളും അതുപോലെ തന്നെ ബീച്ച് നൈറ്റ് ലൈഫിന് പേരുകേട്ടതാണ്. ഇതിപ്പോൾ ഓഫ് സീസണിൽ വന്നതുകൊണ്ടാണ് ഇവിടെ അത്ര വലിയ കാണാനില്ലാത്തത്. അതേസമയം പീക്ക് സീസണിൽ ഇവിടെ ഒത്തിരി കാഴ്ചകളുണ്ട്. ഇവിടെ ഷാക്സും റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ കുറേ ഉണ്ടാവും. ഞാൻ ഈ നടക്കുന്ന ഭാഗത്തൊക്കെ ആയിരുന്നു ശരിക്കും റോക്ക് ഫോർമേഷൻ ഞാൻ ആ ഫോട്ടോയിൽ കാണിച്ചത്. ഇപ്പോൾ അവിടെ കംപ്ലീറ്റ് മാറിയിരിക്കുകയാണ്. കാരണം ഇപ്പം നമുക്ക് കാണുമ്പോൾ ആ ഒരു പഴയ ആ ഒരു ഭംഗി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ തിര ഇവിടെ വളരെ ശക്തമായിട്ടുള്ളത് കൊണ്ട് ചിലപ്പോൾ ഇനിയും മണ്ണ് ഇടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കിയാണോന്നറിയില്ല. വാട്ടർ സ്പോർട്സിനും ഫോട്ടോഗ്രാഫിക്കും ഈ ബീച്ച് വളരെ ഫേമസ് ആണ്. ഡേഞ്ചറസ് വേവ്സ് ആണ് ഇവിടെ ഇവിടെ അതുകൊണ്ട് ഇവിടെ ഇറങ്ങുന്നത് വളരെ സൂക്ഷിച്ച് വേണം. അതുപോലെ ഈ കല്ലുകളൊക്കെ വളരെ ഷാർപ്പാണ്. പാറകൾ കാലിൽ കൊണ്ടുകയറാനും അതുപോലെ മുറിവുണ്ടാവാനും വളരെ ചാൻസ് കൂടുതലാണ്. കാരണം അത്രയ്ക്ക് ഷാർപ്പായിട്ടുള്ള എഡ്ജസ് ആണ് അതിനുള്ളത്. അതുപോലെ കൂടുതൽ മുന്നോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അവരവിടെ ഫ്ളാഗൊക്കെ വെച്ചിട്ടുണ്ട് ഇതിന് മുന്നിലോട്ട് പോകരുത്. പക്ഷേ ആൾക്കാർ വീണ്ടും പോകുന്നുണ്ട്. അപകടം വരുത്തി വെക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം ഇവിടുത്തെ വേവ്സ് ഭയങ്കര സ്ട്രോങ് ആണ്. പാറക്കെട്ടുകൾ ഉണ്ടായിരുന്നിട്ടും അഞ്ജുന ബീച്ച് വാട്ടർ സ്പോർട്സിന് പേരുകേട്ടതാണ്. ജെറ്റ് സ്കീയിങ്, ബനാന ബോട്ട് റൈഡ്, പാരാസെയിലിങ് എന്നിവ ടൂറിസ്റ്റ് സീസണിലുണ്ട്. ഇപ്പോൾ ഇതൊന്നും ഇല്ല. പിന്നെ ഫുഡ്, ലിക്കറൊക്കെ അല്പം മിതമായ നിരക്കിൽ ഇവിടെ കിട്ടും. പിന്നെ കഫേകൾ, ഹട്ടുകൾ, ഷാക്കുകൾ ഒക്കെ അപ്പോൾ ഉണ്ടാകും. അഞ്ജുന ബീച്ചിലെ വെനസ്ഡേ ഫ്ലീ മാർക്കറ്റ് ഉള്ളപ്പോൾ ഇവിടെ സ്കൾപ്ചേഴ്സ്, ശില്പങ്ങൾ, ബോഹോ ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, സ്പൈസസ്, അതുപോലെ തന്നെ ഫോറിനേഴ്സ് വന്നിട്ട് ഇലക്ട്രോണിക്സ് സാധനങ്ങൾ ഇതൊക്കെ വിൽക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല വിലയ്ക്ക് ഇവിടെ കിട്ടും. പിന്നെ ശ്രീരാമ ടെമ്പിൾ, മഹാദേവ ടെമ്പിൾ, കുടേശ്വര ടെമ്പിൾ, ഭൂമിക ടെമ്പിൾ, സെൻറ് ആൻ്റണീസ് ചർച്ച്, കലങ്കോട് ബീച്ച്, ബാഗ ബീച്ച്, വാഗേട്ടർ ബീച്ച്, ചപ്പോര ഫോർട്ട്, ഗോവ മ്യൂസിയം ഇതൊക്കെ ഇതിനടുത്താണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ചലോ, ബൈ ബൈ.